Hi friends, welcome back to Aimans new video. I am going to do a recipe for you. I am going to do a recipe for you. I am going to do a recipe for you. I am going to do a pan of coconut oil. I am going to do a spoon of coconut oil. കൂടത്തന്നെ ഒരു രണ്ട് ഒറ്റൽ മുളക് കൂടെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് അധികം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ എല്ലാം ആ റോസ് സ്മെൽ ഒന്ന് മാറി വരുള്ളൂ ഒന്ന് വാറ്റിയിട്ട് എടുക്കാം ഇപ്പോ ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടാനായിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇവിടെ ഇഞ്ചി പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മുളകുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാ റോസ് സ്മെല്ലും മാറി വരുവോളൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് പുളിഞ്ചിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളി ചേർക്കണം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു വലിയ നാരങ്ങ സൈസിൽ കുറച്ച് പുളി എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇനി അത് ഇതുപോലെ കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് എടുക്കണം എന്നിട്ടത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളിയുടെ അളവൊക്കെ നിങ്ങൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചൊക്കെ എടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു വലിയ രണ്ട് സൈസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതേ ശർക്കരയൊക്കെ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് കുറച്ച് മധുരം കുറവായി തോന്നിയുണ്ട് ഞാനൊരു രണ്ട് പീസ് ശർക്കര കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതുകൂടി ഒന്ന് മെൽറ്റായി വരുവോളം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയിട്ടെടുക്കാം എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതോട് കൂടി നമ്മുടെ പുളിഞ്ചി റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പുളിഞ്ചി റെഡിയാക്കി എടുക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഈ പുളിഞ്ചി നമുക്കിനി കുറച്ചധികം ടേസ്റ്റൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഐ മീൻസ് വേൾഡ് താങ്ക്സ് ഫോർ വാച്ചിങ്